ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ് ഷുയ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. കുറെ ആൾക്കാർ ഫോൺ ചെയ്ത് ചോദിക്കുന്ന അല്ലെങ്കിൽ കൺസൾട്ടിങ്ങിന് വിളിച്ചിട്ട് സൈറ്റിൽ ചെന്നിട്ട് ഒരു സൈറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കിഴക്ക് വശത്തും തെക്ക് വശത്തും ഒരു റോഡുണ്ട്, രണ്ട് റോഡുണ്ട്. അപ്പോൾ അവർ ചോദിക്കും, ഞാൻ ഈ വീട് തെക്കോട്ട് വെക്കാവോ, തെക്കോട്ട് വെച്ചാൽ അത് ദോഷമല്ലേ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് തെക്കോട്ടുള്ള വീടിൻ്റെ ദർശനം എങ്ങനെയാണ് എന്നുള്ളത്. ഇപ്പം നമുക്ക് കിഴക്ക് ദിക്കാണ്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, ഇതെല്ലാം ദിക്കുകളുള്ള വീടുകളാണ്. അപ്പോൾ നമുക്ക് കിഴക്കോട്ട് ദർശനമുള്ള വീട് വളരെ ഉത്തമമായിട്ട് പറയുന്നുണ്ട്, വടക്ക് ദർശനമുള്ള വീടും വളരെ ഉത്തമമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ തെക്കും പടിഞ്ഞാറും വീട് വയ്ക്കാമോ? തെക്കും പടിഞ്ഞാറും വീട് വയ്ക്കാമോ? അതിൽ യാതൊരു ദോഷവുമില്ല. പക്ഷേ നമ്മൾ വീട് വയ്ക്കുമ്പോൾ അതിൻ്റെ ദർശനം തെക്കോട്ടാണെങ്കിൽ പോലും അതിൻ്റെ വാതിലുകളും മറ്റ് റൂമുകളും കൊടുക്കുന്നതും വീടിൻ്റെ ഷേപ്പും കൃത്യമാണെന്നുണ്ടെങ്കിൽ തെക്കോട്ട് ദർശനമുള്ള വീടിന് ദോഷമില്ല. ഇപ്പോൾ തെക്കെന്ന് പറയുമ്പോൾ പൊതുവേ ഒരു ദോഷ ദിക്കായി ആൾക്കാർ കണക്കാക്കുന്നുണ്ട്. പക്ഷേ തെക്കോട്ട് ദർശനമുള്ള ഒരു വീടിന് അങ്ങനെ അത്രയും ദോഷം വരേണ്ട കാര്യങ്ങളൊന്നും അതിനകത്ത് ഇല്ല. അതിൽ ഡോറിൻ്റെ സ്ഥാനത്തിന് വളരെ വളരെ പ്രാധാന്യമുണ്ട്. ഇപ്പം നമുക്ക് ഉച്ച നീച്ചങ്ങളെന്ന് പറഞ്ഞിട്ട് ഡോറിൻ്റെ സ്ഥാനത്തിന് ഒരു കണക്ക് നിർദ്ദേശിക്കുന്നുണ്ട്. ഉച്ചത്തിലായിരിക്കണം നിങ്ങളുടെ വീടിൻ്റെ ഡോറ്, നീച്ചത്തിലാകരുത് എന്ന് പറയുന്നുണ്ട് വാസ്തുവിൽ. അപ്പം ഇത് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം സൗത്ത്, ഇത് നോർത്ത്, ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ്. ഇത് നോർത്ത് വെസ്റ്റ് കോർണർ, ഇത് നോർത്ത് ഈസ്റ്റ് കോർണർ, ഇത് സൗത്ത് ഈസ്റ്റ് കോർണർ, ഇത് സൗത്ത് വെസ്റ്റ് കോർണർ. അപ്പം ഇത് തെക്കോട്ട് ദർശനമുള്ള, ഇതാണ് തെക്ക്, ഈ ഭാഗത്താണ് നിങ്ങളുടെ വീടിൻ്റെ റോഡ് വന്ന് നിൽക്കുന്നത്, തെക്കോട്ട് ദർശനമുള്ള ഒരു വീടാണത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തെക്കോട്ടുള്ള ഇത് കൊള്ളാവോ എന്നുള്ളതാണ്. അപ്പം ഈ വീടിൻ്റെ പകുതി എടുത്തു, പകുതി നിന്നെടുത്തിട്ട് ഇതിപ്പം ഒരു 100 അടിയാണ്, 50 അടി നമ്മൾ അളന്നു. എന്നിട്ട് ഇവിടെ നിന്നും തെക്ക് പടിഞ്ഞാറ് വശത്തേക്കുള്ള ഇത്രയും ഭാഗം, പകുതിക്ക് ഇത്രയും ഭാഗം നീച്ചമാണ്. ഈ ഭാഗത്ത് പ്രധാന ഡോറ് വെച്ചാൽ അത് വാസ്തുപ്രകാരം തെറ്റാണ്, തെക്കോട്ടുള്ള ദർശനത്തിൽ ആ ഭാഗത്ത് ഡോറ് വരാൻ പാടില്ല, അവിടെ നീച്ചമാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പകുതിയിൽ നിന്നും ഇപ്പുറത്തൊട്ടുള്ളൊരു 45 ഇത്രയും പകുതിക്ക് ഇത്തരത്തേക്കുള്ളൊരു ഭാഗം, ഇതിനെ ഉച്ചമാണ്. ഈ ഭാഗത്ത് ഡോറ് വന്നു കഴിഞ്ഞാൽ തെക്കോട്ടുള്ള വീടിൻ്റെ ദർശനം കൊണ്ട് ദോഷമില്ല. ഇനി ഇതിൽ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫെങ് ഷുയ് പ്രകാരം ഇതിൻ്റെ ഫേസിംഗ് ഡിഗ്രിയും ഈ വീട് പണികഴിപ്പിച്ച വർഷവും കൂടെ എടുത്തിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ നല്ല സ്റ്റാർ ഉള്ള സ്ഥലത്ത് ഡോറ് വയ്ക്കുക. അപ്പോൾ ആ ഡോർ അവിടെ വന്നാലും അതും ഏറ്റവും നല്ല ഇതായിട്ട് കണക്കാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് അടുത്തത് പറയാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, തെക്കോട്ട് ദർശനത്തിൻ്റെ കാര്യം ഞാൻ അവിടെ പറഞ്ഞു, അടുത്തത് തെക്കോട്ട് ദർശനമുണ്ടോ എന്നാണ്. ഇനി ഗേറ്റിൻ്റെ സ്ഥാനം, തെക്കോ നിങ്ങളുടെ വീടിൻ്റെ ഡോറ് തെക്കോട്ട് റോഡും തെക്കാണെന്നുണ്ടെങ്കിൽ ഈ വസ്തുവിൻ്റെയും പകുതി എടുക്കുക. പകുതിയിൽ നിന്നും ഇത്രയും ഭാഗത്തുള്ളത് തെക്ക്, തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് ഗേറ്റ് വെച്ചുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു കാരണവശാലും തെക്കോട്ടുള്ള വീട് ഒരു ദോഷമായിട്ട് കണക്കാക്കുന്നില്ല. നിങ്ങൾക്ക് തെക്കോട്ടുള്ള വീടിൻ്റെ വീട് വയ്ക്കാം. വീട്ടിൽ മറ്റുള്ള ബെഡ്റൂമും മറ്റേ കിച്ചൺ, കുട്ടികൾക്കുള്ള റൂമുകൾ, മെയിൻ ഡോറ് ഇതൊക്കെ ആ സ്ഥാനത്ത് കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തെക്കോട്ട് ദർശനമുള്ള വീടിന് യാതൊരു ദോഷവുമില്ല, നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഫെങ് ഷുയിലെ ചില ടൂളുകൾ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താം. നമ്മുടെ വീടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മളൊരു വീട് വെച്ചു, താമസമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണക്ക് ഒരു പുരോഗതിയായി വീട്ടിൽ കിട്ടുന്നില്ല. അപ്പം വാസ്തുപ്രകാരം നിങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഒന്നും പൊളിച്ചു പണിയാനോ മറ്റൊന്നിനോ ഉള്ളൊരു കണ്ടീഷനല്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള വസ്തുവില്ല, ഒരു വസ്തുവിനെ കാണിച്ചപ്പോൾ. അപ്പോൾ ഫെങ് ഷുയിലെ ചില ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് ഫെങ് ഷുയിൽ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പേര്, പ്രശസ്തി, അംഗീകാരം, വിജയം ഒക്കെ കിട്ടാനായിട്ട് നമുക്ക് ഫെങ് ഷുയിൽ എന്താ ചെയ്യാം? ഫെങ് ഷുയിൽ ഇത്തരത്തിൽ ഉള്ള ഒരു വിക്ടറി ഹോഴ്സ്, ഇതിപ്പോഴത്തേക്ക് പറഞ്ഞാൽ രണ്ട് കാലുകൾ ഉയർത്തി നിൽക്കുന്ന ഒരു വിക്ടറി ഹോഴ്സാണ്, ഇതിനെ നമുക്ക് വാങ്ങിച്ചിട്ട് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ സൗത്തിൽ കൊണ്ടുവയ്ക്കുക. ഇതിൻ്റെ ഈ കാലോ മുഖമോ വാതിലിലോട്ട് പോകുന്ന നടക്കാകരുത്, ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ നിങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പേര്, പ്രശസ്തി, അംഗീകാരം, വിജയം ഒക്കെ ഉണ്ടാവാനായിട്ട് നല്ലതാണ്. ഇപ്പോൾ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവർക്കും അതിലേക്കുള്ളൊരു എനർജി ഒക്കെ കൂട്ടാനായിട്ട് ഈ ഒരു കോഴ്സ് നിങ്ങളെ സഹായിക്കുന്നതാണ്. അതുപോലെ നമ്മളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലോട്ട് മുന്നോട്ട് പോകുന്നില്ല, അതിന് ഫെങ് ഷുയിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പഗോഡ ടവറുകൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇത് വാങ്ങിച്ചിട്ട് ഒന്നിൽ കുട്ടി പഠിക്കുന്ന സ്റ്റഡി ടേബിളിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വയ്ക്കുക, അല്ലെങ്കിൽ വീടിൻ്റെ സ്വീകരണ മുറിയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വയ്ക്കുക. വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ച ഉണ്ടാക്കാനായിട്ട് ഇത്തരം രൂപങ്ങളും ചിത്രങ്ങളും ഒക്കെ ഫെങ് ഷുയിൽ നിങ്ങളെ സഹായിക്കുന്നതാണ്. നമ്മളുടെ വീട്ടിനുള്ളിലേക്ക് നെഗറ്റീവ് എനർജികൾ കടന്നു വരാതെ വീടിന് എപ്പോഴും ഒരു പ്രൊട്ടക്ഷനായിട്ട് ഫെങ് ഷുയിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ടൂളുകളുണ്ട്. അതിലുള്ള ഒരു പ്രധാന രണ്ട് ടൂളുകൾ എന്ന് പറയുന്നത്, ഒന്ന് ഇതാണ്, ഇതെന്ന് പറഞ്ഞാൽ ക്വാൻ കിങ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാച്ചു ആണ്. ഇത് മെയിൻ ഡോറിലോട്ട് ഫേസ് ചെയ്ത് വെക്കാവുന്നതാണ്. അതായത് ചൈനീസ് കിങ്ങിൻ്റെതാണ്, കയ്യിൽ ഒരു വാള് പിടിച്ചിട്ടുണ്ട്. ഇത് മെയിൻ ഡോറിലോട്ട് ഫേസ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഇത്
ഇത് അതിൻ്റെ കുറച്ചുകൂടെ വലിയൊരു സ്റ്റാച്ചു ആണ്. ഇത് മെയിൻ ഡോറിലോട്ട് ഫേസ് ചെയ്ത് ഇപ്പം നിങ്ങൾക്ക് ഈസ്റ്റ് ദർശനമുള്ള ഒരു വീടിലാണെന്നുണ്ടെങ്കിൽ ഇത് നോർത്ത് വെസ്റ്റ് ഭാഗത്ത് വയ്ക്കുക. നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഫംഗ്ഷുവലി ഗൃഹനാഥൻ്റെ ഡയറക്ഷനാണ്. നമ്മളെ പ്രോഗ്രാംസ് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം ഇപ്പം ഫംഗ്ഷുവെ പറ്റിയും വാസ്തുവിനെ പറ്റിയൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മെയിൻ ഡോറിലോട്ട് ഫേസ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും നെഗറ്റീവ് എനർജികൾ ഒഴിവാക്കാനും ഗൃഹനാഥൻ്റെ അഭിവൃദ്ധിക്കും ക്വാൻകിങ് എന്ന് പറയുന്ന സ്റ്റാച്ചു നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പം ഇത്തരത്തിലുള്ള ഓരോ ടൂളുകൾ ഉപയോഗിക്കാം. ഒരു ടൂളും കൂടെ പറയാം, ഇത് മണ്ടേരിയൻ ഡക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാച്ചു ആണ്. അതായത് ചില വീട്ടിൽ ഭാര്യയും ഭർത്താവിനങ്ങളിൽ കലഹം, അഭിപ്രായ വ്യത്യാസങ്ങൾ, ചിലത് പറയും വീട്ടിനകത്ത് നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നം, പുറത്തു പോയി കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ബെഡ്റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ ഇത് വയ്ക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ തങ്ങളുടെ ഐക്യത്തിന് ഏറ്റവും നല്ലൊരു ടൂളായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ സൗഭാഗ്യ ടൂളുകൾ ഓരോ ദിക്കുകളിൽ വെച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.